മോഹൻലാൽ സംവിധാനം ചെയ്യാമെന്ന പടത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. മോഹൻലാലിനൊക്കെ നാണമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനെയൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറെ കൊണ്ടിടാം. ഈ നാട്ടിലെ ഒരു സ്ത്രീ വിചാരിച്ചാൽ ആരെയും കള്ളക്കേസിൽ കൊടുക്കാവുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ പീഡന കേസിൽ പ്രതിയാക്കിയ നാടാണ്. ആരെങ്കിലും ചോദിക്കണ്ടേ, അല്ലെങ്കിൽ പച്ചയ്ക്ക് മോഹൻലാലിനെ പോലെ ഒരാൾ പത്രസമ്മേളനം നടത്തി പറയണ്ടേ? ചരിത്രമുള്ള കാലത്തോളം വിവാദങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് മലയാള സിനിമയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ കഴിഞ്ഞ കുറേ നാളായി പല വിഷയങ്ങൾ, പല വിവാദങ്ങൾ നമ്മൾ കണ്ടു. ഈ കൊറോണ പ്രതിസന്ധി കാലത്ത് സിനിമാ മേഖല വലിയ വെല്ലുവിളി നേരിടുകയാണ്. കലാകാരന്മാർ പ്രത്യേകിച്ചും ഇനിയൊരു തിരിച്ചുവരവിന് വർഷങ്ങൾ തന്നെ എടുക്കുമെന്നുള്ള പ്രവചനങ്ങൾ ഒരു വശത്ത്. ഇതിനിടയിലാണ് ഒരുപാട് സംഭവങ്ങൾ കണ്ടത്. അത് WCCയുമായി ബന്ധപ്പെട്ടായാലും കലാഭവൻ മണിയുടെ സഹോദരനുമായി ബന്ധപ്പെട്ടായാലും ഏറ്റവും ഒടുവിൽ കടുവ വിവാദങ്ങളായാലും അങ്ങനെ എല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ട്. ഈ വിഷയങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ മലയാള സിനിമയിൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത, പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത ശ്രീ ശാന്തിവിള ദിനേശാണ് നമ്മളോടൊപ്പം മലയാളി വാർത്ത ഇൻസൈഡിൽ ഇന്ന് ഈ വിഷയങ്ങളിൽ നിലപാടുമായി ചേരുന്നത്. സ്വാഗതം ശ്രീ ശാന്തിവിള ദിനേശ്. ഇവിടെ ഇപ്പം പറഞ്ഞതുപോലെ കൊറോണ പ്രതിസന്ധി കാലമാണ്, ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇതിനിടയിൽ എന്തായിരിക്കും സിനിമാ മേഖല, എങ്ങനെയാകും എന്ന് പറയുമ്പോൾ അവിടെ OTT വരുന്നു, അവാർഡ് പ്രഖ്യാപനം കണ്ടു, എല്ലാം കണ്ടു. അതിനേക്കാൾ ശക്തമായി വിവാദങ്ങളുമാണ് കണ്ടത്. ഏറ്റവും ഒടുവിൽ WCCയുമായി ബന്ധപ്പെട്ട് കണ്ട വിവാദങ്ങൾ. WCCയിലുണ്ടായിരുന്ന വിധു വിൻസെൻ്റ് തന്നെ ദീദി ദാമോദരനെതിരെയും പാർവതി തിരുവോത്തിനെതിരെയും രംഗത്ത് വരുന്നു. തിരിച്ച് ഇടവേള ബാബുവിൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് അവരും ശക്തമായി രംഗത്ത് വന്നു. ഇതെല്ലാം ഒരു വലിയൊരു പോരിലേക്ക് തന്നെയാണ് നീങ്ങുന്നതെന്നുള്ള സൂചന നമുക്ക് തരുന്നതാണ്. താങ്കൾ ഈ വിഷയങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ആർക്കാണ് അടി തെറ്റിപ്പോയത്, അല്ലെങ്കിൽ ആരുടെ അടമാണ് പിഴച്ചത്? നമസ്കാരം. ലക്ഷ്മി ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു വിവാദത്തിലെ നായകനാണ് ഞാൻ. ഞാൻ എൻ്റെ ഒരു ചാനലിൽ ബന്ധപ്പെടുത്തിപ്പോയ മുൻ ഭർത്താവിനെയും ബന്ധപ്പെടുത്തിപ്പോയ മുൻ കാമുകനെയും ചാനലുകൾ ഓറും ചെന്നിരുന്ന് അധിക്ഷേപിക്കരുത് എന്ന് വളരെ റിക്വസ്റ്റ് ഹമ്പിളായിട്ട് എൻ്റെ 30-35 വർഷത്തെ പരിചയക്കാരിയായ ഭാഗ്യലക്ഷ്മിയോട് ഞാൻ പറഞ്ഞതിപ്പോൾ സൈബർ കേസായിരിക്കുകയാണ്. അവർ കൊണ്ടൊന്ന് കേസ് കൊടുത്തിരിക്കുന്നു. ഞാൻ ഒരു മോശത്തരവും പറഞ്ഞില്ല. അപ്പോൾ വിവാദമുണ്ടാക്കാൻ ചിലർക്ക് ഭയങ്കര താല്പര്യമാണ്. അത് ഏത് വിഷയത്തിലായാലും അങ്ങനെ വിവാദം ഉണ്ടാവും. ഭാഗ്യലക്ഷ്മി വിവാദം ഉണ്ടാക്കി. ഭാഗ്യലക്ഷ്മി ഉണ്ടാക്കിയ വിവാദത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞ ആൾ സിനിമയിലുണ്ടോ എന്ന് പുള്ളി ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ചാനലിൽ. അങ്ങനെ സിനിമയിലുള്ള ആളാണോ, എനിക്ക് പരിചയമില്ലോ അയാളെ എന്ന് പറഞ്ഞു. 36 വർഷമായി പരിചയമുള്ള ഒരാളെക്കുറിച്ച്, അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായില്ല ആ സ്ത്രീ വാതിർന്നാൽ കള്ളമേ പറയുള്ളൂ. ഇനി ഇത് കൂടുതൽ പറഞ്ഞാൽ കോടതിയെ ലക്ഷ്യമാവും, അതുകൊണ്ട് ആ വിഷയം നമുക്ക് വിടാം. ലക്ഷ്മി കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ എവിടെ തുടങ്ങണമെന്നാണ് എനിക്കറിയേണ്ടത്. ഒന്നാമത് ഈ ഗുളിക നിൽക്കുന്ന കാലത്താണെന്നുണ്ടെങ്കിൽ WCC ഉണ്ടായ സമയത്ത് ലക്ഷ്മിയാണെന്ന് തോന്നുന്നു മംഗള ചാനലിൽ എന്നോട് ചോദിച്ചു WCCയുടെ ഭാവി എന്താണ്. ഞാൻ അവന് ഒരു വർഷം കൊണ്ട് അടിച്ച് പിരിയുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ സംഘടന എന്തിനുണ്ടായി എന്നറിയില്ല, എങ്ങനെ ഉണ്ടായിന്നറിയില്ല. എവിടെ ഇപ്പോൾ നിൽക്കുന്നത് 4-5 പേരിലാണ്. അതും ഈ വിവാദ വ്യവസായികളെന്ന് പറയുന്ന പോലെ വിവാദം ഉണ്ടാക്കാൻ മാത്രം കൂടെ കൂടെ ഫേസ്ബുക്കിൽ ഒരു വിവാദം എടുത്തിട്ട്. അതിപ്പോൾ വിധു വിൻസെൻറ്റിനെ കുറിച്ചായാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ ഇടവേള ബാബുവിനെ കുറിച്ചായാലും ശരി, വെറുതെ ബാലിശമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു 4-5 പേര് തലയിൽ കണ്ണട വെച്ച 4-5 പെൺകുട്ടികളുടെ ഒരു സംഘടനയാണത്. അവരുടെ എംബ്ലമാണ് ഈ തലയിൽ കണ്ണട വെക്കണേ. നമ്മളൊക്കെ കണ്ണിൽ വയ്ക്കുമ്പോൾ അവർ തലയിലാണ് വയ്ക്കണേ. അതാണ് അവരുടെ മുദ്ര മാർക്ക്, ട്രേഡ് മാർക്ക്. ഇപ്പോൾ ഇടവേള ബാബുവിനോട് ഒരു ചാനൽ ചോദിച്ചു 2020 രണ്ടാം ഭാഗം എടുക്കുന്നു. അതിൽ ആരൊക്കെ ഉണ്ടാവും? ആരൊക്കെ ഉണ്ടാവുന്നുണ്ട്? അമ്മയിലുള്ള ആ പുതിയ തിരക്കഥയിൽ ആവശ്യപ്പെടുന്ന ആരൊക്കെയാണ്? അവരെല്ലാം ഉണ്ടാവും. അപ്പോൾ ചോദിച്ചു അതിൽ നിന്ന് പോയ ഈ ഭാവനയൊക്കെ ഉണ്ടാവുമോ? അതുണ്ടാവില്ല, അവരമ്മയിലില്ലല്ലോ. അമ്മയിലില്ലാത്തവരെയൊക്കെ ഈ ആരോ പറയുന്ന പോലെ സംഘടനയിൽ ഇല്ലാത്തവരെയൊക്കെ വെച്ച്, സംഘടനയിൽ ഇഷ്ടംപോലെ ആളുള്ളപ്പോൾ എന്തിനാ നമ്മൾ സംഘടനയിൽ ഇല്ലാത്തവരെ വെച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ഒരു അവസരം കാത്തിരുന്ന പോലെ പതിയിരുന്ന് ഇങ്ങനെ ആക്രമിക്കുന്ന പോലെ പിറ്റേ ദിവസം തലയിൽ കണ്ണടയും വെച്ച് ആ പാർവതി എന്ന് പറഞ്ഞ കുട്ടി ഇറങ്ങി എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ പറയുന്നു. മോഹൻലാൽ മറുപടി പറഞ്ഞില്ല, അവർ പറഞ്ഞില്ല, ഇവർ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. ഇതിലെനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയത് രേവതിയുടെ ഒരു കമൻറ്റ് കേട്ടപ്പോൾ. രേവതിയൊക്കെ ഈ അമ്മ എന്ന് പറയില്ല, ഈ അമ്മമാരെ പുച്ഛമായിരിക്കും. AMMA എന്നല്ലേ പറയും. AMMA പ്രസിഡൻറ്റ് മറുപടി പറഞ്ഞില്ല എന്ന്. മോഹൻലാൽ സംവിധാനം ചെയ്യാമെന്ന പടത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ആര്? രേവതി. അപ്പം ഗുരുവായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന മോഹൻലാലിൻ്റെ പടത്തിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന രേവതി മോഹൻലാലിനെ പറയാം AMMA പ്രസിഡൻറ്റ് മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന്. മോഹൻലാലിനൊക്കെ നാണമില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനെയൊക്കെ അസിസ്റ്റൻ്റായിട്ട് കൊണ്ടുനടക്കാം. ഇയാളെ 24 മണിക്കൂറും തെറി വിളിക്കുന്നവരെയൊക്കെയാണ് അസിസ്റ്റൻ്റായിട്ട് കൊണ്ടുനടക്കേണ്ടത്. അതാണ് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയാൻ. കാരണം ബാബു പറഞ്ഞ ഞാനാണെങ്കിൽ അതിലും കയറി പറഞ്ഞേ. കാരണം ആ സംഘടനയെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ വിളിച്ചാണോ സംഘടന ലവനിപ്പിക്കേണ്ട? അതിനേക്കാളും 100 പുതിയ പിള്ളേരില്ലേ? ഞാനങ്ങനെ പറയും ഉത്തരം.
ബാബു വളരെ ലളിതമായി എല്ലാവരോടും വളരെ ശാന്തമായി പെരുമാറുന്ന ഒരാളായത് അത് പറഞ്ഞു. ഉടൻ തന്നെ അത് കേട്ടവാദി കേൾക്കാത്ത വാദി ഷമ്മീത്തിലകം ചാടി ഇറങ്ങുന്നു, ഷമ്മീത്തിലകം എന്തൊക്കെ വിളിക്കുന്നു. ഇടവേള ബാബു ഇടവേള ബാബുവിനെ പോലെ ഒരു വിവാഹ കല്യാണം കഴിച്ചിട്ടില്ല അയാൾ. അതുകൊണ്ട് കുട്ടിയും പ്രാരാബ്ദമൊന്നുമില്ല. ഒരു 10-20 മണിക്കൂർ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇത്രയും ക്ഷമയോടെ പുലിയെയും കടുവയും സിംഹത്തിനെയും കരടിയും മാന്യം എല്ലാം കൂടെ കൊണ്ടു കിടക്കുന്ന ഒരു സംഘടനയെ കൊണ്ടു കിടക്കാൻ ബാബുവിനെ പോലെ ക്ഷമയുള്ള ഒരാളിനെ കഴിയൂ. ഈ പറയുന്ന ഏതെങ്കിലും ഒരുത്തനെയോ ഒരുത്തിയോ പിടിച്ച് ഈ സംഘടനയുടെ സെക്രട്ടറി ആക്കണം, ഓഫീസ് സെക്രട്ടറി ആക്കണം. 24 മണിക്കൂർ ഇരിക്കില്ല, അതിനു മുമ്പേ രാജിവെച്ചു പോകും. അത്രയും ക്ഷമയുള്ള ആളാണ് ബാബു. ഈ ബാബുവിനെ പറ്റി ചാനലുകളിൽ പറയുന്ന കേട്ടാൽ, അതുപോലെ ചില പത്രങ്ങൾ പറയുന്ന കേട്ടാൽ, ഇത്രയും സാമൂഹ്യ ദ്രോഹിയായ തൂക്ക് കൊല്ലാൻ വിധിക്കേണ്ട ദേശദ്രോഹിയായ ഒരുത്തം ഇല്ലാന്ന് തോന്നുന്നു. ബാബു അങ്ങനെ ഒരു തെറ്റുകാരനൊന്നുമല്ല. അയാൾ പിന്നെ മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെ പോലെ ഒന്നും വലിയ നടനായില്ല. എല്ലാവർക്കും വലിയ നടനാവാൻ കഴിയില്ലല്ലോ. ഈ പറയുന്ന ഇവരൊക്കെ വിചാരിക്കുന്ന പാർവതി തിരുവോരത്ത് എങ്ങനെയോ കുറേ പടങ്ങളിൽ നായികയായി, അതിൽ ചില വേഷങ്ങൾ നല്ല മനോഹരമായി ചെയ്തു. അപ്പോൾ അവരൊക്കെ വിചാരിക്കുന്ന ഞങ്ങൾ സർവജ്ഞ പീഠം കയറി, ബാബുവിനെ പോലുള്ളവനൊക്കെ ഏതോ അധകൃതനാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ബാബുക്ക് സത്യമെന്ന നല്ല മറുപടി പറയണം. അത് ബാബു പറയുന്നില്ല. അയാളുടെ ഒരു മാന്യത കൊണ്ടായിരിക്കും അയാൾ പറയാത്തത്. അതിനപ്പുറം ആ വിഷയത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഏ, ഞാൻ കേൾക്കട്ടെ, CPMൽ നിന്ന് പുറത്താക്കിയ ആളിന് വെച്ച് CPM ബ്രാഞ്ച് കമ്മിറ്റി കൂടണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? KPCC നിന്ന് പുറത്താക്കിയ ഒരു KPCCയിലെ മുൻ പ്രതിനിധിയെ വിളിച്ച് KPCCയിൽ ആപ്പീസ് ഇരുത്തണമെന്ന് പറഞ്ഞാൽ ആർക്കും സമ്മതിക്കുമോ? അത്രയേ ഉള്ളൂ. അമ്മ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ അമ്മയിലെ മെമ്പർമാർ തന്നെ 1600 പേര് കിടക്കില്ല. 600 പേരുള്ളപ്പം സംഘടനയിൽ നിന്ന് പരസ്യമായി രാജിവെച്ച് അവരെ തെറിയും വിളിച്ച് AMMA ഞങ്ങൾക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയവരെ വെച്ച് സിനിമ വേണമെന്ന് പറഞ്ഞാൽ ഏത് ന്യായ? ആരെങ്കിലും ചോദിക്കണ്ടേ? അല്ലെങ്കിൽ പച്ചയ്ക്ക് മോഹൻലാലിനെ പോലെ ഒരാൾ പത്രസമ്മേളനം നടത്തി പറയണ്ടേ, ഞങ്ങളുടെ സംഘടന ഇല്ലാത്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പുറത്താക്കിയവരെയൊക്കെ ഞങ്ങളെന്തിനാ ഞങ്ങളുടെ പടത്തിൽ സഹകരിപ്പിക്കണമെന്ന് കേൾക്കണ്ടേ? ആരും കേൾക്കുന്നില്ല. കാരണം ഈ പെണ്ണുങ്ങളെക്കുറിച്ചായതുകൊണ്ട് പേടിയാണ് എല്ലാവർക്കും. കാരണം ഇതാ ഇപ്പം ഞാൻ തന്നെ കണ്ടില്ലേ, ഒരു സ്ത്രീ ഉണ്ടെന്ന് പരാതി കൊടുത്തതിൻ്റെ പേരിൽ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കേണ്ട ഗതികേട് വന്ന ഒരുത്തനാണ്. ഈ പ്രായത്തിനിടയിൽ ആദ്യമായിട്ടാണ് വാദിയായിട്ടോ പ്രതിയായിട്ടോ ഇന്നുവരെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ കയറിയിട്ടില്ലാത്ത ഞാൻ കോടതിയിൽ പോയി നിൽക്കുക കള്ളന്മാരെ പോലെ മുൻകൂർ ജാമ്യം എടുക്കാൻ. കാരണം ഈ നാട്ടിലെ ഒരു സ്ത്രീ വിചാരിച്ചാൽ ആരെയും കള്ളക്കേസിൽ കൊടുക്കാവുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പീഡന കേസിൽ പ്രതിയാക്കിയ നാടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പെണ്ണിനെക്കുറിച്ച് പറഞ്ഞാൽ എന്തെങ്കിലും കേസാവോ? ഷൂട്ടിങ്ങിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി കോടതി കയറേണ്ടി വരുമോ എന്നൊക്കെ മോഹൻലാലിന് പേടിയുള്ള ആ പേടികളെയാണ് സത്യം പറഞ്ഞാൽ ഈ WCC നേതാക്കൾ മുതലെടുക്കുന്നത്. ഇവരങ്ങോട്ട് ഇറങ്ങി അങ്ങ് തുടങ്ങുകയാണ്. ഇപ്പോൾ വിധു വിൻസെൻറ്റ് അവരെ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അവർ ജീവിതം എന്ന് പറഞ്ഞാൽ സിനിമയാണ്. ആ പെൺകുട്ടി ഒരു സിനിമ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും അതിലെ പ്രധാന വേഷം ചെയ്യാനായിട്ട് പാർവതി തിരുവോരത്ത് എന്ന് പറഞ്ഞാൽ തിരുവോരത്തല്ല അങ്ങനെ തിരുവോരത്താ കൊട്ടാരത്തിലെ എവിടെയുള്ള ഒരു പാർവതി, ആ പാർവതി ഇവിടെ നായി ആവണമെന്ന് പറഞ്ഞിട്ട് അവർ സ്ക്രിപ്റ്റ് പോലും വായിക്കാതായപ്പോൾ അവരെ സിനിമ മുടങ്ങി. ആ സിനിമ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇവർ ഇന്നലെ വരെ തെറി വിളിച്ചുകൊണ്ടിരുന്ന ആൾ പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു പ്രൊഡ്യൂസറെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് 3-4 കോടി രൂപ മുടക്കാൻ ഒരു പ്രൊഡ്യൂസറെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പ്രവർത്തനം വേണമെങ്കിലേ കിട്ടൂ. അങ്ങനെ ഒരു പ്രൊഡ്യൂസറെ കിട്ടി ആ കുട്ടി ഒരു സിനിമ ചെയ്തപ്പോൾ അവളെ തെറി വിളിക്കുക. അവസാനം അവൾ നല്ല വേഷ ഒരു പഴയ പത്രപ്രവർത്തക ആയതുകൊണ്ട് വയറ് നിറച്ച് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വിധു വിൻസെൻറ്റിന് ശല്യമില്ല. ഞാൻ പറഞ്ഞ വിധു വിൻസെൻറ്റിനെയൊക്കെ FEFCA ഡയറക്ടേഴ്സ് യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് എടുക്കണമെന്നേ. അങ്ങനെയൊക്കെ വേണേൽ ഇവരുടെ ഒക്കെ മറുപടി പറയാനുള്ള അടച്ചാക്ഷേപിക്കുക, ആരെക്കുറിച്ച് എന്തും പറയുക. അങ്ങനെ ഒരു 3-4 എണ്ണം ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആരെക്കുറിച്ച് എന്തും പറയുക, അതൊന്നും ശരിയല്ല. സ്ത്രീയാണെന്ന് വിചാരിച്ചിട്ട് ആരെയും എന്തും പറയാനുള്ള ലൈസൻസ് ഒന്നുമില്ല. ഇടവേള ബാബുവിനെ പോലെ ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇടവേള ബാബുവിനൊന്ന് മാനേഷ കേസ് കൊടുക്കണം. കാരണം ഇവരൊന്നുമല്ലോ ബാബുവിന് ചെലവിന് കൊടുക്കണം. പക്ഷേ ബാബു ചെയ്യില്ല, ബാബു ഒരു പാവം. അതുകൊണ്ട് ആർക്കും വഴി കിടക്കുന്ന ചെണ്ട പോലെ അടിക്കാം. അതാണ് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്.